ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ഉപഭോക്തൃ പണപ്പെരുപ്പം ഏപ്രിലിൽ 4.83% കുറഞ്ഞു. ഒരു മാസത്തിനിടെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഫെബ്രുവരിയിൽ ഇത് 5.09% കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 4.70%. നഗരഗ്രാമ മേഖലകളിൽ കഴിഞ്ഞ മാസം വിലക്കയറ്റ തോതിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. പഞ്ചാബിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം അബോഹർ നഗരത്തിൽ 43.07 ഡിഗ്രി സെൽഷ്യസിന്റെ റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ബംഗ്ലാദേശി തീവ്രവാദികളെന്ന് സംശയിക്കുന്ന രണ്ടുപേർ അസമിലെ ഗുവാഹത്തിയിൽ പിടിയിലായി. ബഹർമിയ, റാർലിമിയ എന്നിവരെയാണ് അസം പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ അസറുള്ള ബംഗ്ലയുമായി ബന്ധമുള്ളവരാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു. ഇവരുടെ കൈവശം പാസ്പോർട്ടോ മറ്റ് രേഖകളോ ഉണ്ടായിരുന്നില്ല. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഈ മാസം 15 മുതൽ 18 വരെ നടക്കും. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 ഇടങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് NTA അറിയിച്ചു. അപേക്ഷാ ഫോൺ നമ്പറും ജനനതീയതിയും ഉപയോഗിച്ച് അപേക്ഷകർക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. മേഘാലയയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തി. വെസ്റ്റ് ജയന്റിയ ഹിൽസ് ജില്ലയിലാണ് ഭൂചലനം ഉണ്ടായത്. ഭൂകമ്പത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തർപ്രദേശിലുണ്ടായ വാഹനാപകടത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഡൽഹി ലക്നൌ ദേശീയപാതയിലാണ് അപകടം നടന്നത്. ഗർ കോട്ട്വാലി മേഖലയിൽ കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു.